മിൽക്കി മിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പൊ കടുത്ത വേനലിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ വേനൽ വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, സ്വപ്നം പോലെ നമ്മളൊരു മഴക്കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കുറച്ച് നേരത്തെ തുടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മഴക്കാലം വരുമ്പോൾ നമുക്ക് എന്ത് വേണം, നല്ല ചൂട് ചൂട് പലഹാരങ്ങളൊക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് മഴ കാണുക എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. ഇപ്പോൾ തണുപ്പ് മഴ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ സ്വപ്നം പോലെ ഇരിക്കുന്നത് അല്ലേ. എന്തായാലും നല്ലൊരു മഴക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഞാൻ വിചാരിച്ചു അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്നാക്ക് എല്ലാം ഉണ്ടാക്കി കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതൊരു വെറൈറ്റി ആയിരിക്കും. ഇത് പനീർ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇത് സാധാരണ ഒരു ബോണ്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പനീർ ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പനീർ റെഡിയാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, എല്ലാ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്കി മിസ്റ്റ് പനീർ 500 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തത്, പച്ചമുളക് 2-4 ആകാം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, സവാള 1 മീഡിയം സൈസിലേത് ചെറുതായി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത് 1/2 മുതൽ 1/2 കപ്പ് വരെ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ബാറ്ററിന് വേണ്ട ചേരുവകൾ: മൈദ മാവ് 1/2 കപ്പ്, വെള്ളം 1 മുതൽ 1/4 കപ്പ് വരെ ആകാം, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. അപ്പം നമ്മുടെ പനീർ ബോണ്ട റെഡിയാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് 1/2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തത് നോക്കിയാൽ ഒരു ചീസ്, ഗ്രേറ്റഡ് ചീസ് പോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പനീറും ചീസ് തന്നെയാണ്, കോട്ടേജ് ചീസാണല്ലോ. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് 1/2 കിലോ. ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, ഒരു ഡോ പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ പനീർ ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുന്നു. പിന്നെ 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെന്താ, മല്ലിയില 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും സെറ്റ്. ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് വേണം, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് ഒരു പാകമായി വരും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റൊട്ടിപ്പൊടിയും കൂടി ചേർക്കും. ഇത് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്, ഉണങ്ങിയ റൊട്ടിപ്പൊടിയല്ല. ഇത് ഞാനിപ്പോൾ 1/6 സ്ലൈസ് ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഞാൻ അളവ് പറയാം. ഇനി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാത്തൊരു ബോണ്ടയാണ് ഇത്, പനീർ ബോണ്ട. പനീർ എന്ന് പറഞ്ഞാൽ ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ്, വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് കുഴപ്പമില്ല. ഇതിങ്ങനെ നല്ല കുഴഞ്ഞ രീതിയിലാക്കി എടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ക്രംപിൾഡായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ്. ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചതിൽ നിന്നും 1 കപ്പ്, 1-2 സ്ലൈസ് ഓഫ് ബ്രെഡ് പൊടിച്ചാൽ ഏകദേശം 1 കപ്പ് കിട്ടും. അപ്പോൾ ബ്രെഡ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ച് നല്ലൊരു പിടുത്തം കിട്ടും, നല്ലൊരു എന്താ പറയുക, അതിനൊരു ബൈൻഡിങ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആകും. ഒരല്പം വെള്ളം, അതായത് 1-2-3 ടേബിൾ സ്പൂൺ, 1-2 മതിയാകും, ഇച്ചിരി വെള്ളവും കൂടി നമുക്ക് ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, വീണ്ടും 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുന്നു. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്തു. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു നല്ല ഡോ ആക്കി മാറ്റുന്നു. നല്ല സോഫ്റ്റ് മയമുള്ള രീതിയിൽ ഒരു ഡോ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടി, നമ്മുടെ ബോണ്ടയുടെ സൈസ് എത്ര വേണം അതനുസരിച്ചിട്ട് ഉരുളകൾ, ഒരു എന്താ പറയുക, 1 മീഡിയം സൈസ് നാരങ്ങയുടെ വലിപ്പത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെ എടുക്കാം, ഉരുട്ടി ആദ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതെല്ലാം തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം, അത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ പനീർ ബോൾസ് എല്ലാം ഇവിടെ റെഡി. ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് 24 ബോണ്ട ബോൾസ് കിട്ടും ഈ അളവിൽ നിന്നും, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. ഈ ഒരു സൈസിലെടുത്താലും ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. ഇത് മൈദ മാവിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കുന്നത്.
വേണമെങ്കിൽ കടലമാവിലും ചെയ്യാം, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മൈദയിൽ ചെയ്യുന്ന ഈ ഒരു ബാറ്ററാണ്. അല്ലെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. മൈദ ഇതിപ്പോൾ ഒരു 1.5 കപ്പുണ്ട് അളന്ന് വെച്ചതാണ്. ഇതിലേക്ക് ഒരു അല്പം കളറുള്ള നല്ലതാണ്, അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി വേണം, ചെറിയ എരിവിരിക്കട്ടെ. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടു, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ ചേർക്കാം. ഇനി കുറച്ച് ഉപ്പ്, ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം വിസ്കോ ഉണ്ട്, ജസ്റ്റ് ഒരു മിക്സിങ്. എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും ആകട്ടെ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറുകിയ ഒരു ബാറ്ററായിട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ വിസ്കൊക്കെ വെച്ച് നമ്മൾ മാവ് കലക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാവ് ബാറ്റർ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ തവിയോ സ്പൂണോ ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് വിസ്ക് എടുത്ത് ചെയ്യുന്നത്. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്, ഇത്ര വേണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും, 1/2 ടീസ്പൂണാണ് നമ്മൾ ഇട്ടത് മുളക് പൊടി. വേണമെങ്കിൽ ഇച്ചിരി കൂടെ സ്പൈസ് അപ്പ് ചെയ്യാം, 1/2 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടു എന്ന് പറയാം, 3/4 മുതൽ 1 ടീസ്പൂൺ ഐഡിയൽ ആയിരിക്കും. എത്ര ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണായാലും മതി. ഇതിപ്പോൾ ഏകദേശം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ സോഡാ പൊടി ആയാലും മതി. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കും. അളന്ന് വെച്ചതാണ് 1/2 ടീസ്പൂൺ. സോഡാ പൊടി ഇടുകയാണെങ്കിലും 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകും. നല്ല പൊള്ളി വരുന്ന രീതിയിൽ കിട്ടും, കുറച്ച് നല്ലൊരു അതിൻ്റെ ഒരു കവറിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. അത്യാവശ്യം കുറുകലുണ്ട്, എന്നാൽ ഇച്ചിരി ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഏത് തരം എണ്ണയിലും ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയിൽ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി വറുക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ ഒഴിച്ചു, ചൂടായി തുടങ്ങി. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓരോ പനീർ ബോൾസ് എടുക്കുക. എന്നാ നമ്മൾ പണ്ടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ബാറ്ററിലേക്ക് മുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇടാം. രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പം നല്ലതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകട്ടെ, പുറമൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റും. അപ്പോൾ ഫസ്റ്റ് ലോട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു, നമുക്കിത് ഗോൾഡൻ കളറായി എണ്ണയിൽ നിന്നും മാറ്റാം. ഏതാണ്ട് ഒരു മുട്ട ബജി പോലെ ഇരിക്കും കാണുമ്പോൾ, ഒരു ഫുൾ എഗ്ഗ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട്, ഏതാണ്ട് അതുപോലെ ഉണ്ട്. അകത്ത് നല്ല സോഫ്റ്റ് പനീർ ബോൾസ്, പുറത്തുള്ളതും ഇപ്പോൾ ഒരു കരുകരിപ്പ് ഉണ്ടാവും, പക്ഷേ കുറച്ച് തണുത്ത് കഴിയും. ചൂടോടെ കഴിച്ചാൽ ആ കരുകരിപ്പോടെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പ്, ഐ മീൻ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതി. അറിയാലോ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് മൈദയ്ക്ക് പകരം പകുതി കടലമാവും പകുതി മൈദ വെച്ചും ചെയ്യാം, കംപ്ലീറ്റ് മൈദ കടലമാവ് വെച്ച് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി അരിപ്പൊടിയും കൂടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ക്രിസ്പി ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി ഇരിക്കുന്നതും കൂടി ഞാൻ ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് വറുത്ത് കോരാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിയുന്ന ഒരു വെയിറ്റ് ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ ബാക്കി ബോണ്ടയും റെഡി ആയി കഴിഞ്ഞു. ഇനി അതും എണ്ണയിൽ നിന്നും മാറ്റും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല, അല്പം തണുത്ത് കഴിഞ്ഞിട്ട് അത് ആ തമ്മിൽ തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒന്ന് ഇളക്കി മാറ്റിയാലും. അങ്ങനെ നമ്മുടെ പനീർ ബോണ്ട ഐസ് റെഡി. ഇത് നല്ല ചട്നി കൂട്ടി കഴിക്കാം, സോസ് കൂട്ടി കഴിക്കാം. ഇത് ശരിക്കും സോസിൻ്റെ കൂടെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ചമ്മന്തി കൂട്ടി കഴിച്ചാലും തെറ്റില്ല, എങ്ങനെ വേണമെങ്കിലും. കുറച്ച് അരിപ്പൊടിയും കൂടെ വേണമെങ്കിലും ബാറ്ററിൽ മിക്സ് ചെയ്ത് ചെയ്തോളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു കരിതരിപ്പ് കിട്ടും. ആ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതിന് ആ ഒരു ബ്യൂട്ടിഫുൾ കളർ കിട്ടിയിരിക്കുന്നത്. Thank you.
അതിൻ്റെ സ്വാദിഷ്ടമായ ബോണ്ട റെഡി. ഇത് സാധാരണ ബോണ്ടയല്ല, ഇത് പനീർ ബോണ്ടയാണ്. അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും. ദേ നോക്കിയാൽ നല്ല ചൂട് ചൂടായിട്ട് കഴിക്കുക. പിന്നെ തുറക്കുമ്പോൾ ആഹാ, സോഫ്റ്റ് പനീർ. പിന്നെ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. ഞാനൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതിനകത്ത് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, വെളുത്തുള്ളി വേണമെങ്കിൽ, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം, അങ്ങനെയെങ്കിലും പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈ ഒരു കോട്ടിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഈ മൈദയുടെ കൂടെ ഒരു അല്പം കോൺഫ്ലോറും കൂടി ചേർത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു 1.5 കപ്പ് മൈദാമാവിൽ ചെയ്തു, 1 കപ്പ് മൈദാമാവ്, 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്തൊരു ബാറ്ററാക്കി ചെയ്യാൻ, ഇതിനെക്കാട്ടിലും ഒരു എന്താ പറയുക, ടെക്സ്ചറും കിട്ടും, കഴിക്കാൻ കുറച്ചുകൂടി സ്വാദുമായിരിക്കും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ഡ്രിങ്കാണ്, നല്ല ഈ ഒരു വേനൽ സമയത്തൊക്കെ കുടിക്കാനൊക്കെ പറ്റിയൊരു കാര്യമാണ്. അതായത് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ഒരു മസാല സോഡയാണ് ഉണ്ടാക്കാൻ വേണ്ടത്. പച്ചമാങ്ങ മസാല സോഡ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ 1 എണ്ണം, മീഡിയം സൈസ്, അതിൻ്റെ തൊലിയോടുകൂടി ഗ്രേറ്റ് ചെയ്തെടുക്കുക. പച്ചമുളക് 1 2 3 എടുക്കുക ആവശ്യാനുസരണം. ഇഞ്ചി 1 ചെറിയ കഷ്ണം, കുറച്ചുകൂടി ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കുക. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ വരെ ആകാം, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പുതിനയില 1/4 കപ്പോളം, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, സോഡ വാട്ടർ 1/2 ലിറ്റർ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മസാല സോഡ റെഡിയാക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ, പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ്, ഈ മാങ്ങ ചക്കയൊക്കെ ഉള്ള സമയമാണല്ലോ ഇത്. അപ്പോൾ നല്ല അധികം പുളിയില്ലാത്ത, അതായത് വെള്ളരി മാങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഷേപ്പിലുള്ള മാങ്ങയല്ലേ, അധികം പുളിയില്ലാത്ത അത്തരം മാങ്ങയായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ 1 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഗ്രേറ്റർ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിക്കധികം കട്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, സ്കിന്നിന് അതിൻ്റെ തോട് വളരെ തിന്നാണ്, അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 കപ്പോളം വരും. ആ ഒരു സൈസിലെ മാങ്ങയായിരുന്നു അതും. നമുക്കിനി ഒരു ബ്ലെൻഡറിലേക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാട്ട് മസാല ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ചാട്ട് മസാല ഫ്ലേവർ ഇട്ടാൽ കൊള്ളാം, ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരം വേണമെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർത്താലും തെറ്റില്ല. ഇതിനകത്തേക്ക് ആദ്യം പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തത് വിത്ത് സ്കിൻ, അതാണ് അതിനോടൊപ്പം ഇച്ചിരി സ്പൈസിയാണ് കേട്ടോ. 1 പച്ചമുളക്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ, അത് 2-4 ആയിട്ട് കീറിയത് വേണം അത്. പിന്നെ ഇഞ്ചി 1 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് 1 2 പീസായിട്ടിങ്ങനെ മുറിക്കുക. പിന്നെന്താ വേണ്ടത്, ഇത് ചാട്ട് മസാലയാണ്. ഞാനിതിലിപ്പോൾ അല്പം ചാട്ട് മസാല ചേർക്കുന്നു, വേണ്ടെങ്കിൽ ചേർക്കില്ല. ചാട്ട് മസാല ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് തരുന്നത്. ഇച്ചിരി കുരുമുളക് പൊടിയാകാം, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം, ഇച്ചിരി പുളിയൊക്കെ ഉള്ള കാര്യമല്ലേ. പിന്നെ ചാട്ട് മസാലയുടെ കാര്യം പറഞ്ഞല്ലോ, വേണമെങ്കിൽ ചേർത്താൽ മതി, 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ ഇച്ചിരി ഉപ്പ്, പുതിനയില ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ ഇതിനൊരു ബാലൻസിങ് 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ സോഡ വാട്ടർ നല്ല ചിൽഡ് ആയിട്ടുള്ള സോഡ വെള്ളമാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നല്ല അത്യാവശ്യം ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്, ഇനി സോഡ, ചിൽഡ് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഉള്ളൂ, ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയും വലിയ ഗ്ലാസ് ആണെങ്കിൽ പോലും 1/3 ഗ്ലാസ് നിറച്ച് കിട്ടും. ഇനി ഇത്ര വലിയ ഗ്ലാസ്സിൽ ആദ്യം കുടിക്കാറില്ലല്ലോ നമ്മളിപ്പോൾ, കുറച്ചുകൂടി ചെറുതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4-5 6 പേർക്ക് സുഖമായിട്ട് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഈ 1/2 ലിറ്റർ
സോഡയിൽ ഇത് ചെയ്ത ഒരു പച്ചമുളകയിൽ, പിന്നെ എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ട്. ഞാൻ ഇച്ചിരി കുറച്ച് എരിവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, ഒരു പച്ചമുളകേ ഉള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് തന്നെ ധാരാളം. അപ്പോൾ കാന്താരി ആണെങ്കിൽ ഗംഭീരമായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. രണ്ടോ ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതലിടാം. രണ്ട് പച്ചമുളകോ മൂന്നോ ഇട്ടാലും കുഴപ്പമില്ല. കുരുമുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം, അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ പച്ചമുളകിൻ്റെ മാത്രം ഫ്ലേവറാണെങ്കിൽ അങ്ങനെ. പിന്നെ ചാറ്റ് മസാല ഞാൻ പറഞ്ഞല്ലോ, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഏതായാലും ഒരു ഉഗ്രനൊരു മസാല സോഡയാണിത്. ഇഷ്ടത്തിന് കഴിക്കാം. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ചില്ലി പൗഡറും കൂടിയൊക്കെ ആകാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ആ പുതിനയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഗംഭീരമാണ്. ഒരു ചെറിയ പുളിയും എരിവും ഒക്കെ ആയിട്ടുള്ളൊരു ഏറിയേറ്റഡ് ഡ്രിങ്ക്, നമ്മുടെ ഹോം മെയ്ഡ്. അപ്പോൾ ഒരു ചൂട് ദിവസങ്ങളിൽ ചൂടിനെ അകറ്റാൻ ഗംഭീരമായിരിക്കും. ഒരെണ്ണം കുടിച്ചാൽ മതി, ധാരാളമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സ്വാദുള്ള ഒരു പനീർ ബോണ്ടയാണ്. അത് ശരിക്കും കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മുട്ട സ്ക്രാമ്പിൾ വെച്ചൊക്കെ ചെയ്ത പോലെ ഇരിക്കും, അത്രയും സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ കോട്ടിങ്ങിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു മൈദ മാത്രമല്ല, കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം. കടലമാവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മൈദ മാത്രമാണെങ്കിൽ അത് തീരെ ഒരു സോഫ്റ്റായിട്ട്, കുറച്ച് കോൺഫ്ലോറും കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ബോഡി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ മസാല സോഡ, പച്ചമാങ്ങ മസാല സോഡ. സാധാരണ എപ്പോഴും നമ്മൾ നാരങ്ങാ നീരിലൊക്കെ അല്ലേ ചെയ്യുന്നത്, ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ. ഈ രീതിയിലും ചെയ്തു നോക്കുക. അപ്പോൾ എന്തായാലും രണ്ട് വിഭവങ്ങളും തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമലോടെ കാണാം.